യൂട്യൂബർ സഞ്ജു ടെക്കെ നിർബന്ധിത ആശുപത്രി സേവനത്തിൽ. ഗതാഗത നിയമലംഘനത്തിന് ബ്ലോഗർ സഞ്ജു ടെക്കിയുടെ ശിക്ഷാ നടപടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. സഞ്ജുവിന്റെയും സുഹൃത്തുക്കളുടെയും ആശുപത്രിയിൽ നിർബന്ധിത സേവനം രണ്ടാം ദിവസമായിരുന്നു. ഇന്ന് രാവിലെ 8 മുതൽ 2 മണിവരെയാണ് ആശുപത്രിയിലെ സേവനം. ഇനി 13 ദിവസം കൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സഞ്ജു സേവനം അനുഷ്ഠിക്കണം. ഏതായാലും ഗതാഗത നിയമലംഘനം നടത്തുക, പിന്നീട് നടപടികളെ വെല്ലുവിളിക്കുക, ഇത് നിസ്സാരമായി കാണാനാകില്ല എന്ന് ഹൈക്കോടതി കൂടി വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാകും തുടർ നടപടികൾ എന്ന് നോക്കാം. ആലപ്പുഴയിൽ നിന്നും സുധിഷ ധർമ്മൻ ചേരുന്നു. ശീതൾ, സഞ്ജു ടെക്കിയുടെയും കൂട്ടുകാരുടെയും നിർബന്ധിത സേവനത്തിന്റെ രണ്ടാം ദിവസമാണിന്ന്. 15 ദിവസത്തെ നിർബന്ധിത സേവനമാണ് RTO ശിക്ഷാ നടപടികളുടെ ഭാഗമായി നൽകിയത്. ഇനി 13 ദിവസം കൂടി ഇവർക്ക് ഇത്തരത്തിലുള്ള നിർബന്ധിത സേവനമുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന്റെ റിസപ്ഷനിലെത്തുന്ന രോഗികളെ വീൽചെയറിലും ട്രോളികളിലും ഒക്കെ ആക്കി സർജറി വിഭാഗത്തിലേക്കൊക്കെ എത്തിക്കുന്നതാണ് ഇവരുടെ ജോലി. രാവിലെ 8 മണി മുതൽ 2 മണിവരെയാണ് നിർബന്ധിത സേവനത്തിന്റെ സമയം. ഇനി 13 ദിവസം കൂടി ഇവർക്ക് നിർബന്ധിത സേവനം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സഞ്ജു ടെക്കിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ നിന്ന് 12 വീഡിയോകൾ കൂടി നിയമലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിൽ RTO വിശദീകരണം ചോദിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ വിശദീകരണം നാളെ സഞ്ജു ടെക്കി RTO ഓഫീസിലെത്തി നൽകും. അതോടൊപ്പം ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിരുന്നു. ഹൈക്കോടതി രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ജുഡീഷ്യൽ നടപടിയിലേക്ക് കടക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകുകയും ചെയ്ത സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നാളെ ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുമുണ്ട്. ശീതൾ.